കാണം വിറ്റു ഓണം ഉണ്ടെന്നാ. ഓ, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്തൊരു ചൊല്ലുമുണ്ട്. വന്നേ ബാബാ, ഈ കാണത്തിന്റെ അർത്ഥം എന്താ? എനിക്കറിയാം. കുറേ അർത്ഥങ്ങളുള്ള വാക്കാണ് ഈ കാണം. കാണം വിറ്റു ഓണം ഉണ്ടെന്നുള്ള ചൊല്ലിൽ വരുന്ന കാണത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് വസ്തു അല്ലെങ്കിൽ ധനം എന്നാണ്. അപ്പം ഉള്ള വസ്തു വിറ്റിട്ടാണെങ്കിലും ഓണം കെങ്കേമമാക്കണം എന്നുള്ളതാണ് കാണും വിറ്റു ഓണം ഉണ്ടെന്നുള്ളതിന്റെ പ്രധാന അർത്ഥം എന്ന് പറയുന്നത്. പ്രാണങ്ങൾ തന്നെയും നൽകുവൻ ചൊല്ലുകിൽ കാണങ്ങൾ എന്നതോ പിന്നെയല്ലോ, കൃഷ്ണഗാഥയിലെ വരികളാണ്. ഇതിൽ ഈ പറയുന്ന കാണങ്ങൾക്കും ഇതേ അർത്ഥം തന്നെയാണ്, സമ്പത്ത് എന്ന അർത്ഥം തന്നെയാണ്. ഈ 19th century ആദ്യ സമയത്ത് കേരളം സന്ദർശിച്ചിട്ടുള്ള ഫ്രാൻസിസ് ബുക്കാനം എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് ഫിസിഷ്യനുണ്ട്. പുള്ളി ഒരു ജോഗ്രഫറും ബോട്ടണിസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഓണക്കാലത്ത് കേരളീയർ വളരെ ചെറിയ വിലയ്ക്ക് കുരുമുളക് വിൽക്കുമായിരുന്നു. എന്നിട്ട് കിട്ടുന്ന പൈസയ്ക്ക് നല്ല നല്ല സാധനങ്ങൾ, ആർഭാട വസ്തുക്കളും ലഹരി വസ്തുക്കളും ഒക്കെ വാങ്ങിക്കൂട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓണക്കാലമായിരുന്നു കേരളത്തിൽ നിന്ന് കുരുമുളക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ നിന്ന് വായിക്കായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, പണ്ട് കാലം തൊട്ടേ ഈ കാണം വിറ്റ് ഓണം ഉണ്ടെന്ന രീതി കേരളീയർക്കിടയിൽ ഉണ്ടായിരുന്നു. അതായത് ഉള്ള സമ്പത്ത് എന്താണോ അത് വിറ്റ് അവർ ഓണം കെങ്കേമമാക്കുമായിരുന്നു. ഓണം ഉണ്ണുക എന്നാണല്ലോ ഈ ചൊല്ലിൽ പറയുന്നത്, കാണം വിറ്റും ഓണം ഉണ്ണണം. അപ്പം ഈ സദ്യ ഉണ്ണുക അല്ലെങ്കിൽ ഓണസദ്യ എന്ന് പറയുന്നതായിരുന്നു ഓണത്തിന്റെ ഒരു പ്രധാന ഭാഗം. പണ്ടും ഇന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കുടുംബക്കാരെല്ലാം ഒരുമിച്ചിരുന്നുള്ള വളരെ കെങ്കയുമായിട്ട് നടന്നു ഉത്രാടപ്പാച്ചിലൊക്കെ ഓണസദ്യ ഒരുക്കാൻ വേണ്ടിയാണല്ലോ. അപ്പം ഈ സദ്യ എന്ന് പറയുന്ന ഓരോ സമുദായത്തിനിടയിൽ ഓരോ രീതിയിലായിരുന്നു. വലിയ 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 കുടുംബങ്ങളിലൊക്കെ വളരെ വിഭവസമൃദ്ധമായ സദ്യയും, എന്നാൽ സാധാരണക്കാർക്കിടയിൽ, അത് പണ്ടുകാലത്ത് സമൂഹത്തിന്റെ താഴേക്കിടയിൽ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ 5-6 days അല്ലെ കുറച്ച് ദിവസം അടുപ്പിച്ച് അരിയാഹാരം കഴിക്കുന്നത് ഈ ഓണസമയത്തായിരിക്കും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഓണസദ്യ എന്ന് പറയുന്നത് ഓണസദ്യ എന്ന് വാക്കൊന്നുമായിരിക്കില്ല, ഊണ് കഴിക്കുക, ഭക്ഷണം കഴിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലായിരിക്കും. അപ്പൊ എങ്ങനെയാണെങ്കിലും ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓണം കെങ്കേമമാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു അല്ലെ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ കാണം വിറ്റു ഓണം ഉണ്ണണം എന്നുള്ള ചൊല്ലിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതിൽ ഈ കാണത്തിന് വേറെയും അർത്ഥങ്ങളുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ചില അർത്ഥങ്ങളോട് പറഞ്ഞാൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് പണ്ട് കാലത്തെ ഒരു സ്വർണ്ണ നാണയത്തിന് കാണം എന്ന പേരുണ്ടായിരുന്നു. അതിൽ പഴയ കാലത്ത് ഒരു തൂക്കം കാണം എന്ന പേരുള്ള ഒരു തൂക്കം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചക്കിലെടുക്കുന്ന അളവ് എന്നൊരു അർത്ഥം ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ ജന്മിയുടെ കയ്യിൽ നിന്ന് ഒരു തുക കൊടുത്തിട്ട് നമ്മൾ പാട്ടത്തിനെടുക്കുന്ന സ്ഥലം, അങ്ങനെ ഒരു സമ്പ്രദായം, സ്ഥലം പാട്ടത്തിനെടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ സമ്പ്രദായത്തിന് കാണുമെന്ന് പറയായിരുന്നു. ഇങ്ങനെ പാട്ടത്തിനെടുക്കാനായിട്ട് കൊടുക്കുന്ന പണത്തിന് കാണുമെന്ന് പറയുമായിരുന്നു. അതുപോലെ പ്രതിഫലം, കൂലി എന്നുള്ള അർത്ഥങ്ങളിൽ കാണം യൂസ് ചെയ്യായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വാക്കുകളുണ്ട്. കൈ കാണും, കുഴി കാണും എന്നൊക്കെ പറഞ്ഞ് ഈ കൂലി എന്നുള്ള അർത്ഥം വരുന്ന കുറേ വാക്കുകൾ അങ്ങനെയുണ്ട്. പിന്നെ അതല്ലാതെ പെൺപണം എന്നൊരു അർത്ഥം ഉണ്ടായിരുന്നു. അത് ചില സമുദായങ്ങളിലൊക്കെ വിവാഹ ദിവസം വരന്റെ വീട്ടുകാർ വധുവിന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്ന പണം, അതിന് കാണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ നികുതി എന്നൊരു അർത്ഥം ഉണ്ടായിരുന്നു. പിന്നെ സംഭാവന, കാണിക്ക എന്നൊക്കെ പറയുന്ന വേറെ അർത്ഥങ്ങളുണ്ടായിരുന്നു. പിന്നെ മുതിര എന്നുള്ള അർത്ഥം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറേ അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ് ഈ കാണോ എന്ന് പറയുന്നത്. കാണോമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ കാണം വരുന്ന തന്നെ കാണപ്പലിശ എന്നൊക്കെ പറഞ്ഞ് വേറെയും കുറെ വാക്കുകളുണ്ട്. അപ്പം ഇതാണ് കാണത്തിന്റെ വിശേഷങ്ങൾ. കാണം വിറ്റു ഓണം ഉണ്ടായിക്കാത്ത കാണോ എന്ന് പറയുന്നത് വസ്തു അല്ലെ ധനം എന്നുള്ള അർത്ഥമാണ്.